എല്ലാവർക്കും നമസ്കാരം കേരള കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡ്രീം കേക്ക് അല്ലെങ്കിൽ ഫൈവ് ഇൻ വൺ ടോർട്ട് കേക്ക് എന്നൊക്കെ പറയും ചോക്ലേറ്റ് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ് നമുക്ക് പല ഫ്ലേവറിലും ഈ ഒരു കേക്ക് ചെയ്യാം കരിക്ക് വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഏത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം ഐസ്ക്രീം വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം ഇന്ന് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു ടോർട്ട് കേക്കാണ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നല്ല ട്രെൻഡിങ്ങിലുള്ള കേക്കാണ് ആ ഒരു സമയത്ത് ഞങ്ങൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി ഇന്ന് നമ്മൾ പോവുകയാണ് ഈ ഒരു കേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫൈവ് ഇൻ വൺ ടോർട്ട് കേക്ക് ചെയ്യുന്നത് ഫൈവ് ഇൻ വൺ കേക്ക് ടോർട്ട് കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്ക് എന്നൊക്കെ പറയുന്നത് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവല് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പിന്നെ നമ്മുടെ കേക്കിനെ കുറച്ച് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ സീഡ്സാണ് ഞാനിതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ഡ്രീം കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരക്കപ്പ് മൈദയാണ് വേണ്ടത് അരക്കപ്പ് മൈദ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ലൈറ്റ് കൊക്കോ പൗഡറും കൂടെ ആ ഒരു കപ്പിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം ലെവൽ ചെയ്ത് ചെയ്തെടുത്തേക്കുന്ന അരക്കപ്പ് മൈദയും കൊക്കോ പൗഡറും കൂടെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് വേണം ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു മൂന്ന് പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് മൂന്ന് മുട്ടയാണ് വേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഹൈ സ്പീഡിൽ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് വാനില എസൻസ് ഒഴിക്കാൻ മറന്നുപോയിട്ടുണ്ട് അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ വാനില എസൻസ് അല്ലെങ്കിൽ നമുക്കൊരു അര ടീസ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുത്താലും മതി നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് നമ്മൾ പഞ്ചസാര രണ്ട് ബാച്ചായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് പഞ്ചസാര ചെറിയ ധരി എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ കേക്കിൽ പഞ്ചസാര അവിടെ ഇവിടെയൊക്കെ താന്ന് അടിയിൽ കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അതുവല്ല അതിൻ്റെതായ അപാകതകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് അടിക്കുക പഞ്ചസാര മെൽറ്റ് ആയതിന് ശേഷം സ്പീഡ് കൂട്ടി കൂട്ടി നമ്മൾ അടിച്ചു കൊടുക്കുക അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്കിവിടെ ആ ഒരു എഗ്ഗിൻ്റെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ സ്പീഡിലിട്ടിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നാമത്തെ സ്പീഡിൽ ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിയെടുക്കുമ്പം തന്നെ നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഈ ഒരു എഗ് ബാറ്ററിൽ മിക്സായി കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് ബാച്ചായിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് മാത്രമായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഈ ഈയൊരു ഡ്രീം കേക്കിൻ്റെ അടിയത്തെ ലെയറിൽ ചെറിയൊരു കഷ്ണം ലെയർ കേക്ക് മാത്രം വെച്ചുകൊടുത്താൽ മതി പക്ഷെ നമ്മൾ ഇന്ന് ഈ ഒരു കേക്കിൽ കുറച്ച് കട്ടിക്ക് അതായത് ഒരു രണ്ട് ലെയറോളം വരുന്ന രീതിയിൽ കട്ടിക്കാണ് ഈ ഒരു കേക്ക് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്ക് ടീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു എട്ടിഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ആറേഴ് പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഓവനിൽ നൂറ്റി അറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കളയ എപ്പോഴും എനിക്ക് കളയുന്ന ഇഷ്ടം അപ്പോൾ അത് ഒരുപാടൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ ഒരു പേപ്പർ പോലെ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രീം കേക്ക് ടിന്നിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് സെവൻ ആണ് നമ്മുടെ കേക്ക് എട്ട് ഇഞ്ച് വരും കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കേക്കാണ് ഇതിൻ്റെ അകത്തോട്ട് ഇനി ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഈ ഒരു ഡ്രീം കേക്കിന് നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പ് തൊട്ട് വൺ തേർഡ് കപ്പ് വരെയൊക്കെ മതി അതി കൂടുതൽ ഷുഗർ സിറപ്പ് ഒഴിക്കുകയേ ചെയ്തു എൻ്റെ ഒരു അഭിപ്രായം ായം ഇത്രയും നല്ല സോഫ്റ്റ് കേക്കാണ് ഇച്ചിരി ഉണ്ടാക്കുന്ന സമയത്ത് ഹാർഡൊക്കെ ആയി പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം പക്ഷേ നല്ല സോഫ്റ്റ് കേക്ക് കിട്ടുമ്പം ഈ ഒരു വൺ തേർഡ് കപ്പ് വരെയൊക്കെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അടുത്തായിട്ട് നമുക്ക് നൂറ് രൂപയുടെ ഒരു ഡയറി മിൽക്ക് വേണം ഇത് നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് മെൽറ്റ് ചെയ്ത് എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒന്നൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം നമുക്ക് ഡയറി മിൽക്കിന് പകരം വൈറ്റ് കോമ്പൗണ്ടോ മിൽക്ക് കോമ്പൗണ്ടോ അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഇതിലോട്ട് ചേർക്കാം കേട്ടോ പക്ഷേ നമ്മുടെ ഈ ഒരു കേക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് മാത്രമല്ല ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനിയിപ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ മെൽറ്റ് ചെയ്തേക്കുന്ന ചോക്ലേറ്റ് തണുത്തതിന് ശേഷം പകുതിയിലധികം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ബാലൻസ് വന്നതിൻ്റെ അകത്തോട്ട് നമുക്കൊരു വൺ തേർഡ് കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തത് ഈ ഒരു ചോക്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു ഐസ് ക്രീമിൻ്റെ ആണ് ഇതിന് പകരം നിങ്ങൾക്ക് ഐസ് ക്രീം ആണെങ്കിലും ഈ ഒരു ലെയർ ആയിട്ട് കൊടുത്താലും മതി ശരിക്കും ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു വിപ്പിംഗ് ക്രീമിന് വരുന്നത് നമ്മൾ നല്ല സ്റ്റിഫായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അടുത്തായിട്ട് വൈറ്റ് കോമ്പൗണ്ട് നമുക്കൊരു അരക്കപ്പ് അളവിൽ വേണം അതിലേക്ക് കാൽ കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഗണാശ് തയ്യാറാക്കിയെടുക്കാം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ടുള്ള ഗണാശ് ആണെങ്കിലും തയ്യാറാക്കിയാൽ മതി ഞാനിപ്പോൾ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് ഡയറി മിൽക്കിൻ്റെ ഒരു ലെയർ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വൈറ്റ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ സീഡ്സ് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വറുത്തതിന് ശേഷം തണുത്തിട്ട് പൊടിച്ചെടുത്തു ഞാൻ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നമ്മുടെ ഗണാഷിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഏറ്റവും അടിയിലെ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ആ ഒരു കേക്കിലോട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മിക്സാണ് രണ്ടാമത്തെ ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് രണ്ട് ടോർട്ട് കേക്ക് ചെയ്യാനുള്ള ഹൈറ്റ് നമ്മുടെ ഈ ഒരു സ്പോഞ്ച് കേക്കിനുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും തന്നെ ഇത്രയും ഹൈറ്റിൽ കേക്ക് വെക്കുന്ന തന്നെയാണ് ഇഷ്ടം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു കേക്കിന് അപ്പോൾ കൂടുതലും കേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ ഇതുതന്നെയാണ് ടേസ്റ്റായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹൈറ്റിൽ കേക്ക് വെച്ചത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് ടോർറ്റ് കേക്ക് ചെയ്യാനുള്ള ശരിക്കും കേക്ക് ഉണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ രണ്ടെണ്ണത്തിന് നമുക്ക് എടുക്കാം അപ്പം ഓരോന്നും ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് അധികം സമയം സെറ്റ് ആവണം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ലെയർ വെച്ചു സെക്കൻഡ് ലെയർ തേർഡ് ലെയർ നമ്മൾ ഗനാഷും സൺഫ്ലവർ സീഡ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ് വെക്കുന്നത് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഇത് കയറ്റുമാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ശരിക്കും ഈ ഒരു സൺഫ്ലവർ സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണേ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ ക്യാഷോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏറ്റവും ടോപ്പിൽ നമ്മൾ നമ്മുടെ ഡയറി മിൽക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇതൊന്നും ഒന്ന് ലെവൽ ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം അപ്പം ഡയറി മിൽക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട എങ്കിലും കൂടിയിട്ട് ഒരു ഓവർനൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് കെട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇത് ലെവലായതിനു ശേഷം നമുക്ക് വീണ്ടും ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം തിരിച്ചെടുത്തിട്ട് അഞ്ചാമത്തെ ലെയറിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡറാണ് ഏറ്റവും മുകളിൽ അരിപ്പ് വെച്ച് അരിച്ചിടുന്നത് അപ്പോൾ അതുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ അഞ്ച് ലെയറും കംപ്ലീറ്റ് ആവും അപ്പോൾ കൊക്കോ പൗഡറിന് നല്ല കൈപ്പറസ് ആണ് പക്ഷേ നമ്മളിതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാം ശരിക്കും നമ്മളിത് പൊട്ടിച്ചാണ് എടുക്കുന്ന കേക്ക് കാരണം ഏറ്റവും ടോപ്പിലെ ലെയർ എന്ന് പറയുന്ന ഡയറി മിൽക്ക് മാത്രം നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് തട്ടണം അപ്പോഴാണ് പൊട്ടി വരിക അതിനുശേഷം എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കേക്കും നമ്മുടെ ക്രീമും എല്ലാം കൂടെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്